ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് മാറുകയാണ് കേട്ടോ, മറ്റൊരു ഫ്ലാറ്റിലേക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ ഒന്നിച്ചുള്ള വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയായിരുന്നു, ഇനി ബാക്കിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ വണ്ടി താഴെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ഫുഡൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായാലും ഗ്യാസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുക്കിങ്ങൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ പകലൊന്നും ആരും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ കടകളൊന്നും അധികമൊന്നും കടകളൊന്നും തുറന്നിട്ടില്ല, വളരെ കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പം അതേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം എന്തായാലും പോണ വഴിക്ക് നമ്മൾ ഒരു ഗ്യാസും കുറ്റിയും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്ന് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ കൈയോടെ അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതേ എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ മനോഹരമായി കിടക്കുവാണ്. എന്താ പറയുക, നമ്മൾ അന്ന് ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ കിടന്നിരുന്നത്, അതിലും എന്താ പറയുക പരിതാപകരമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. നമ്മളിവിടെയൊക്കെ ഇനി തൂത്ത് വൃത്തിയൊക്കെ ആക്കിയിട്ട് വേണം സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പഴയ ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂത്ത് വൃത്തിയാക്കിയൊന്നും വേണ്ടി വന്നില്ലായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സ്റ്റിക്കർ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുള്ള് തികഞ്ഞില്ല, എന്നാലും പറ്റുന്നിടത്തൊക്കെ ഞാനതൊക്കെ ഒട്ടിച്ചൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് ഒതുക്കിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കൽ കഴിഞ്ഞു. ഇനി അപ്പോൾ ഒരു മാങ്ങച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങച്ചാറിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അതുപോലെ തന്നെ നമ്മൾ വിഷുവിന് പഴം പുളിശ്ശേരിയും ഇഞ്ചമ്പുളിയും അതുപോലെ തന്നെ മാങ്ങച്ചാറും പിന്നെ വേറെയും കുറേ എന്താ പറയുക റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിൻ്റെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇത് മൂന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മേലെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ ഏറ്റവും മേലെ കാണാനായിട്ട്. ഇവിടെ സ്ത്രീകൾക്കൊക്കെ പ്രത്യേക ഇത് കാരണം കൊണ്ട് തന്നെ നല്ല ഹൈറ്റിലുള്ള മതിലൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് കാണാനായിട്ട്. എന്താ പറയുക ആ ഒരു സ്ഥലം നമ്മളുടെ ആ നമ്മളിപ്പോൾ ഉള്ള ആ ഒരു സ്ഥലം മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. ഇതാ കാണുന്നത് ഒരു റൗണ്ട് ബോട്ടാണ് കേട്ടോ. അതിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രയർ ടൈം ആയതുകൊണ്ട് എല്ലാ കടകളും അടച്ചേക്കാണ്. എന്തായാലും ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാ കാണുന്ന ഒരു പള്ളിയാണ്. 8:30 ആവാണ്ടൊന്നും ഇവിടെ കടകൾ തുറക്കില്ല കേട്ടോ. അപ്പം നമ്മൾ പാറുകുട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളെന്തായാലും ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഇരുട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 8:30 ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാതെ നമ്മളല്ലെങ്കിൽ അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടിയും ഒന്ന് ഇരുട്ടിയിട്ടുണ്ട്. ദേ ഇപ്പോൾ ഓരോ കടകളൊക്കെ ആയിട്ട് തുറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ സമയത്ത് ഇവിടെ കാണാനായിട്ട്. അപ്പം നമ്മൾ പാറുക്കുട്ടിക്ക് ഒരു ഊഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നൂണിൽ നിന്ന്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം കൊണ്ട് ഇവിടെ അതിൻ്റെ പടം കണ്ടിട്ട് പറയാണ് പൂണായി പൊട്ടിക്കണം പൂണായി പൊട്ടിക്കണം എന്ന്. അപ്പോൾ അതെന്തായാലും പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. Thank you.
ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് വൈകുന്നേരം മുന്നേറ്റം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഒന്ന് പുറത്തു പോയി നമ്മുടെ പാറുകുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പുറത്ത് കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാ ഡ്രസ്സും കൂടി കണ്ടപ്പോൾ എനിക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. ഭയങ്കര സെലക്ഷനായിരുന്നു കേട്ടോ അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഏതെടുക്കണമെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. എന്നിട്ട് എന്തായാലും രണ്ട് കൂറ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങ് പോന്നു. അപ്പോൾ എന്തായാലും നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ, ഒത്തിരി നല്ല വെറൈറ്റി ഡ്രസ്സുകൾ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് എത്തിയത്. പിറ്റേ ദിവസം എന്തേ നമ്മളുടെ ഉണ്ണിയേട്ടൻ ഓഫീസിലേക്ക് പോകാനായിട്ട് റോട്ടിൽ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജനലിലേക്ക് കൂടെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അത്രേ ഉള്ളൂ, നമ്മൾ ഒരാഴ്ചത്തെ വിശേഷങ്ങളിലാണ് കേട്ടോ അത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രത്യേകം അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ചാന്ദിനി അരുൺ.